ജീവൻ്റെ വൃക്ഷം യാനി ട്രീ ഓഫ് ലൈഫ് എന്ന പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി 1 ശമൂവേൽ 4:11 വായിക്കുന്നു. ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു, ഏലിയുടെ രണ്ടു പുത്രന്മാരായ ഹൊഫ്നിയും ഫീനെഹാസും പാട്ടുപോയി. പ്രസ്തുത ഭാഗം എടുത്തിരിക്കുന്നത് വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലുള്ളതായ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ 1 ഭാഗത്ത് നിന്നാണ്. അതായത് വിശുദ്ധ ബൈബിളിന് 66 പുസ്തകങ്ങൾ ഉള്ളതിൽ 39 പുസ്തകങ്ങൾ പഴയ നിയമത്തിലും 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തിലുമായി 66 പുസ്തകങ്ങളാണ് സാധാരണയുള്ളതായ വിശുദ്ധ ബൈബിളിൽ കാണുന്നത്. ചില ഗ്രൂപ്പ് സമുദായങ്ങൾക്ക് അതിൽ കൂടുതൽ പുസ്തകങ്ങളും എഴുതി ചേർത്തി ഉണ്ട്. പ്രൊട്ടസ്റ്റൻ്റ് സമുദായക്കാരുടെ ഗ്രൂപ്പിൽ, അതായത് പരക്കെയുള്ളതായ ആളുകളുടെ സഭകളിലും ഈ പുസ്തകം 66 പുസ്തകങ്ങളുള്ളതായ ബൈബിളാണ് ഉപയോഗിച്ചു വരുന്നത്. അതിൻ്റെ ശമൂവേൽ എന്ന പുസ്തകം പഴയ നിയമത്തിലെ 9 പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ശമൂവേൽ തന്നെയാണ് എന്നാണ് ദിനവൃത്താന്തത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ഇത് ഒരു ഹിസ്റ്ററി പുസ്തകമാണ്, ചരിത്ര പുസ്തകമാണ്. അതായത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും പോയി കഴിഞ്ഞപ്പോൾ, ഈജിപ്തിനെ വിട്ട് പോകുമ്പോൾ കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ കനാൻ ദേശത്ത് ചെന്ന് താമസമായി കഴിഞ്ഞിട്ട് കൊണ്ടുപോയതായ ജോശുവ എല്ലാം മരിച്ചു പോയതിന് ശേഷം അവരെ ഭരിക്കുന്നത് ആരുമല്ല എന്ന് തോന്നത്തക്കാണ് ജഡ്ജിമാരായിരുന്നു. അതായത് ജഡ്ജികൾ ഭരിക്കുന്നതായ ഒരു കാലത്ത് ഏലി എന്ന പ്രവാചകനായിരുന്നു അന്ന് ഈ പുസ്തകത്തിന് എഴുതിയിരിക്കുന്നതായ സമയത്ത് ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ന്യായാധിപന്മാരായിരുന്നു. ആ ഏലി എന്ന പ്രവാചകനെ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തു പോന്നു, പുരോഹിതനായിരുന്നു. അങ്ങനെ ഏലിയുടെ രണ്ട് പുത്രന്മാരെക്കുറിച്ചാണ്, ആ ഏലിയെക്കുറിച്ചാണ് ഇതിൽ ഈ 1 ശമൂവേൽ 4:11 പറഞ്ഞത്. ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു, ഏലിയുടെ രണ്ട് പുത്രന്മാരായ ഹൊഫ്നിയും ഫീനെഹാസും പാട്ടുപോയി. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് എൽക്കാന എന്നു പേരുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹന്ന, ഇവർ രണ്ടുപേരും ആണ്ടുതോറും ശിലോവിൽ ഏലി താമസിക്കുന്ന സ്ഥലത്ത്, അതായത് അവിടുത്തെ പള്ളിയായിട്ട് കണക്ക് കൂട്ടുന്നിടത്ത്, ഏലി താമസവും അവിടെ തന്നെയാണ്. അവിടെ ആണ്ടുതോറും യാഗം കഴിക്കാൻ പോകുന്നുണ്ട്. യാഗം കഴിച്ച് അവരവരുടെ പാപമുക്തരാകുവാൻ വേണ്ടി എൽഖാനയും ഹന്നയും ശിലോവിൽ ഏലി താമസിക്കുന്ന സ്ഥലത്ത് ചെന്നു. അങ്ങനെ വർഷത്തിൽ ഒരു പ്രാവശ്യം വീതം ഇവർ ചെല്ലുന്നതായിട്ടാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശിലോവിൽ പതിവായിരുന്നു, എല്ലാ വർഷവും പോകുന്നു. അങ്ങനെ ചെല്ലുമ്പോൾ ഈ ഹന്നായിക്ക് പുത്രന്മാർ ഇല്ലായിരുന്നു. ഹന്നായിക്ക് പുത്രന്മാരില്ലാഞ്ഞിട്ട് ഏലിയുടെ അടുക്കൽ ആ പള്ളിയിൽ നിന്നുകൊണ്ട് ഹന്ന കരയുന്നതായിട്ട് വിശുദ്ധ ബൈബിളിൽ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ആദ്യം തന്നെ അതാണ് വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെ ഏലി എന്ന പുരോഹിതൻ അനുഗ്രഹിക്കുകയും പിന്നെ ഹന്നായിക്ക് ഒരു പുത്രൻ ഉണ്ടാവുകയും ചെയ്തു. ആ പുത്രനാണ് ശമൂവേൽ എന്ന പേരിൽ. അങ്ങനെ പുത്രൻ ആൺകുഞ്ഞ് ഉണ്ടായപ്പോൾ ആ കുഞ്ഞിനെ ദൈവവേലയ്ക്ക് വേണ്ടി പുരോഹിതനാകേണ്ടതിന് ഏലിയുടെ അടുക്കൽ അയക്കുമെന്നും ഹന്ന പ്രതിജ്ഞ ചെയ്തിരുന്നു. അങ്ങനെ കൊച്ചുണ്ടായപ്പോൾ, കൊച്ചിനെ സ്വല്പം വളർന്നപ്പോൾ, ബാലനായപ്പോൾ കൊച്ചിനെയും കൊണ്ട് ശമൂവേലിനെയും കൊണ്ട് എൽഖാനയും ഹന്നയും ഏലിയുടെ അടുക്കൽ പോയി. ഏലിയുടെ അടുക്കൽ പോയി ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ഏലിയെ ഏൽപ്പിക്കുകയായിരുന്നു. ആണ്ടുതോറും ഹന്ന അവിടെ ചെല്ലുമ്പോൾ ഏഫേദം തയ്ച്ച് കൊണ്ട് ചെല്ലുമായിരുന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ എല്ലാ വർഷവും യാഗം കഴിക്കുന്നതിന് ഏലിയുടെ അടുക്കൽ ചെയ്യുമായിരുന്നു. പഴയകാലത്ത് ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് അറിയാതെയോ അറിഞ്ഞോ തെറ്റുണ്ടെങ്കിൽ
ആ തെറ്റിൽ നിന്നും വിമുക്തമാകേണ്ടതിന് പുരോഹിതന്മാരുടെ അടുക്കൽ പോയി യാഗം കഴിക്കുകയായിരുന്നു ഇസ്രായേലിൽ നടന്നു വന്നിരുന്നതായ ചരിത്രത്തിൽ കാണുന്നത്. അങ്ങനെ യാഗം ചെയ്താൽ അവരുടെ തെറ്റിൽ നിന്നും അവരെ വിമുക്തമാവുകയും ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന വിശ്വാസമായിരുന്നു ഇസ്രായേൽ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ആ കാലയളവിൽ ഹന്ന എല്ലാ വർഷവും പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോഴേ ബാലനായ ശമുവേലിനെ ഏലിയുടെ അടുക്കൽ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട്, അതായത് വിശുദ്ധ പള്ളിയിൽ അവിടെ ആക്കിയിരുന്നു ഏലിയുടെ അടുക്കൽ. അങ്ങനെ ശമുവേൽ വളർന്നു. ശമുവേൽ വളരുന്നതനുസരിച്ച് ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. ശമുവേൽ ഒരു ദിവസം ഉറങ്ങാൻ കിടന്നപ്പോൾ ദൈവാലയത്തിലെ വിളക്ക് അണഞ്ഞിട്ടില്ല. അതായത് എണ്ണ ഒഴിക്കുമ്പോൾ ഒരു പരിധി സമയം കഴിയുമ്പോൾ അണയേണ്ടതാണ്. ഈ വിളക്ക് അണയുന്നതിന് മുൻപിൽ തന്നെ ശമുവേലിനെ ദൈവം വിളിച്ചു. ശമുവേൽ ശമുവേൽ എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചു. ഒന്നും രണ്ടും പ്രാവശ്യം ശമുവേൽ എഴുന്നേറ്റ് അടുത്ത മുറിയിൽ കിടക്കുന്നതായ ഏലിയുടെ അടുക്കൽ ചെന്നു, യജമാനൻ എന്നെ വിളിച്ചിരുന്നു ഇല്ല എന്ന് പറയുന്നു രണ്ട് പ്രാവശ്യവും. മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചാൽ അത് ദൈവമാണെന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് ഏലി പറഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചാൽ വിളി കേൾക്കുക, അടിയൻ കേൾക്കുന്നു എന്ന് പറയാൻ. അങ്ങനെ ശമുവേൽ മൂന്നാമത്തെ പ്രാവശ്യം വിളി കേട്ടപ്പോൾ, ദൈവമേ ഞാൻ കേൾക്കുന്നുണ്ട്, അങ്ങ് അരുളി ചെയ്താലും എന്ന് അവിടുന്ന് പറഞ്ഞു. ശമുവേലിനോട് ദൈവം പറഞ്ഞു. ശമുവേലിനോട് ദൈവം പറഞ്ഞത് ഏലിയുടെ മക്കൾ തെറ്റുകാരായതുകൊണ്ട് ഈ ജീവിതത്തിൽ അവർക്ക് പരാജയം വരും. അത് മുൻപോട്ട് ഏലിയെ അനുഗ്രഹിച്ചതുപോലെ ഏലിയുടെ പുത്രന്മാരെ അനുഗ്രഹിക്കുന്നില്ല എന്നാണ് ദൈവം പറഞ്ഞത്, ശമുവേലിനോട് പറഞ്ഞത്. നേരം വെളുത്തപ്പോൾ ഏലി ശമുവേലിനോട് ചോദിച്ചു, ദൈവത്തിൻ്റെ അരുളപ്പാട് എന്തായിരുന്നു? ശമുവേൽ പറയാൻ പ്രയാസപ്പെട്ടു. കാരണം ഏലിയുടെ കുടുംബത്തിൻ്റെ നാശത്തെക്കുറിച്ചാണ് ദൈവം അരുളി ചെയ്തത്. ഏതായാലും ശമുവേൽ പറഞ്ഞു, ദൈവം പറഞ്ഞ വാക്കുകൾ അപ്പടി തന്നെ ശമുവേൽ ദൈവം ഏലിയോട് അറിയിച്ചു. എലിക്കെന്നാലും പ്രയാസമില്ല. കാരണം ഏലിയുടെ മക്കൾ രണ്ടുപേരും ദുരുദ്ദേശക്കാരായിരുന്നു, തെറ്റുകാരായിരുന്നു. ഏലി പ്രവാചകനാണെങ്കിലും ഏലി പ്രവാചകനായിരുന്നു, പുരോഹിതനായിരുന്നു. പുരോഹിതന്മാരുടെ മക്കളാണ് പുരോഹിതർ ശുശ്രൂഷ ചെയ്യുന്നത് അടുത്ത തലമുറയിൽ. അങ്ങനെ ഹൊഫ്നയും ബിൻഹാസും എന്ന രണ്ട് പുത്രന്മാരും ഏലിയോടൊത്ത് പുരോഹിത ശുശ്രൂഷയിൽ പങ്കുചേർന്നിരുന്നു. അവരെ പലപ്പോഴും യാഗം കഴിക്കാൻ കൊണ്ടുവന്നിരുന്നവരുടെ, അതായത് മാംസം യാഗം കഴിക്കുന്നവരുടെ അവ വെന്ത് കഴിഞ്ഞിട്ട് ഈ പുരോഹിതന്മാർക്കുള്ള വീതം കിട്ടുമെങ്കിലും അവർ അതിനു മുൻപായിട്ട് മുഭല്യ കൊണ്ട്, അതായത് മൂന്ന് ഹൂക്കുള്ള കമ്പ് കൊണ്ട് വന്ന് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന മാംസം കുത്തിയെടുത്തുകൊണ്ട് പോവും. അതിൻ്റെ യാഗം കഴിക്കുക എന്നുള്ളത് അതിൻ്റെ പ്രക്രിയ പൂർത്തീകരിക്കുന്നതിന് മുൻപിടെ ഹൊഫ്നയും ബിൻഹാസും മാംസം കുത്തിയെടുത്തുകൊണ്ട് പോവുക. അവർ പിന്നെയും വളരെ തെറ്റുകൾ ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചില്ല. ദൈവം അവർക്ക് വീണ്ടും പുരോഹിത ശുശ്രൂഷ ചെയ്തില്ല. ഏലിയുടെ കുടുംബത്തിൻ്റെ ഒരു പരാജയമായിട്ട് ദൈവം പറയുന്നു. പിന്നെ മറ്റൊരാൾ, ഒരു പ്രവാചകൻ പുറത്തു നിന്ന് വന്ന് ഏലിയോട് പറഞ്ഞു, നിൻ്റെ കുടുംബത്തിൻ്റെ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിയിരിക്കുന്നതെങ്കിൽ ഞാൻ ആദ്യമേ ദൈവം അനുഗ്രഹിക്കാനായിട്ട് ഏലിയോട് പറഞ്ഞിരുന്നു. എന്നാൽ ഈ മക്കളുടെ തെറ്റുകൊണ്ട്, മക്കളുടെ തെറ്റുകാരായതിനാൽ ആ നീളെ അടുത്ത തലമുറയിൽ ഏലിയുടെ കുടുംബത്തിന് അനുഗ്രഹങ്ങൾ കിട്ടുവാൻ ഒക്കത്തില്ല എന്നും അനുഗ്രഹങ്ങൾ കിട്ടത്തില്ല, രണ്ടുപേരും ഹൊഫ്നയും ബിൻഹാസും ഒരേ ദിവസം തന്നെ മരിച്ചു പോകും എന്നാണ് ദൈവം അരുളി ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് ഏലി 40 വർഷം ഇസ്രായേലിനെ സേവിച്ചു, ഇസ്രായേലിൻ്റെ ന്യായപാലനകനായിരുന്നു. എന്നിരുന്നാലും ഏലി നന്നേ വയസ്സ് ചെയ്യുന്നു. മക്കൾ പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിടത്ത് അവർ തെറ്റ് ചെയ്യുന്നുണ്ട്. ആ തെറ്റ് ചെയ്തപ്പോൾ അവർ ദൈവം അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവർ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലെത്തിച്ചേർന്ന് മരിച്ചു പോകുന്നുണ്ട്. അതാണ് വിശുദ്ധ ബൈബിളിൽ ഈ എഴുതിയിരിക്കുന്നതായ, നമ്മളിപ്പോൾ ഉദ്ധരിച്ചതായ ഭാഗം.
അതായത് ഒന്ന് ചമുവൽ 4:11 ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടു. ഏലിയുടെ രണ്ട് പുത്രന്മാരായ ഹൊഫ്നിയും ഫിനഹാസും പാട്ടുപോയി. ആ കാലയളവിൽ ഫെലിസ്തീനുമായ ഇസ്രായേലിനുള്ള യുദ്ധം പലപ്പോഴും നടന്നിരുന്നു. അങ്ങനെ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൽ തന്നെ ഹൊഫ്നിയും ഫിനഹാസുമായിരുന്നു ദൈവത്തിൻ്റെ പെട്ടകവുമായിട്ട് ഫെലിസ്തീനോടുള്ള യുദ്ധത്തിന് പോകുന്നത്. ഈ ദൈവത്തിൻ്റേതായ പെട്ടകം ആർക്കുണ്ടാക്കി വച്ചിരിക്കുന്നത്? പള്ളിയിലിരുന്നതായ, അത് ദേവാലയത്തിലിരുന്നതായ ആർക്കും ചുമന്നുകൊണ്ട്, അതായത് അത് വണ്ടിയിൽ വലിച്ചുകൊണ്ട് പട്ടാളത്തിൻ്റെ അടുക്ക യുദ്ധം ചെയ്യുന്നിടത്ത് പോയി. കാരണം എന്നാലെങ്കിലും ദൈവത്തിൻ്റെ പെട്ടകം വന്നാലെങ്കിലും ഈ യുദ്ധത്തിൽ ഫെലിസ്തീനോട് ജയിക്കാം എന്ന്. ആദ്യം 4,000 പേർ മരിച്ചുപോയി, വീണ്ടും 30,000 പേര് പെട്ടകം പിടിക്കപ്പെട്ടു. ഇസ്രായേൽ ജനങ്ങൾ പിടിക്കപ്പെട്ടു, പെട്ടകം പിടിച്ച് ഫെലിസ്തീർ കൊണ്ടുപോയി. ഇസ്രായേലിൽ വലിയ 30,000 പേർ ഒരേ സമയം തന്നെ മരിച്ചുപോയി. ആ സമയത്ത് ഹൊഫ്നിയും ഫിനഹാസും മരിച്ചുപോയി, പുരോഹിതന്മാരായിരുന്നു. അതായത് ഏലിയുടെ ശേഷം പൂർണ്ണ സുവിശേഷത്തിൽ പൂർണ്ണ പുരോഹിതന്മാരായിരിക്കേണ്ടവർ, ദൈവം അനുഗ്രഹിച്ചിരുന്നവർ, ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്ക് നഷ്ടപ്പെട്ടു. അവരെ തെറ്റ് ചെയ്തിരുന്നപ്പോൾ പിടിക്കപ്പെട്ടു, തെറ്റ് ചെയ്തപ്പോൾ അവരിൽ നിന്നും പുരോഹിത ശുശ്രൂഷ നഷ്ടപ്പെട്ടു. അവരുടെ കുടുംബം അങ്ങനെ നശിക്കുന്നതായ ഒരവസ്ഥയാണ് കാണുന്നത്. പഴയ നിയമകാലത്ത് ആര് തെറ്റ് ചെയ്താലും എവിടെ തെറ്റ് ചെയ്താലും ദൈവം അവരെ ശിക്ഷിക്കുന്നതായ ഒരവസ്ഥയാണ് നാം കണ്ടിരുന്നത്. അത് ഇന്നും ഇന്നും എപ്പോഴും അതാണ്. അതായത് ഒരു ഉദാഹരണമായിട്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്നതാണ്, ഇന്ന ആളുകൾ തെറ്റ് ചെയ്തപ്പോൾ അവരെ മരിച്ചുപോയി, അല്ലെങ്കിൽ അവർക്ക് ചില പല പരാജയങ്ങളും വന്നു. അങ്ങനെ ദൈവത്തിൽ നിന്നും അകന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് പരാജയം വന്നു. അങ്ങനെ പലരെക്കുറിച്ചും ദൈവത്തെ ഈ പുസ്തകത്തിന് ശമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ ആകത്തുക നോക്കിയാൽ ദൈവത്തെ അറിയുന്നവരെ, തെറ്റ് ചെയ്യാതിരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുമെന്നും, തെറ്റ് ചെയ്യുന്നവർ പിടിക്കപ്പെടുമെന്നും, തെറ്റ് ചെയ്യുന്നവർക്ക് പരാജയം വരുമെന്നാണ് ശമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ ആകത്തുകയിലെ അർത്ഥം എഴുതിയിരിക്കുന്നത്. അത് അങ്ങനെ ഹൊഫ്നിയും ഫിനഹാസും അവരെ ഫെലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ മരിച്ചുപോയി. അത് അറിയിക്കുവാൻ വേണ്ടി അവർ, ഹൊഫ്നിയും ഫിനഹാസും മരിച്ചത്, ആ പുത്രന്മാർ മരിച്ചത് ഏലിയോട് യുദ്ധസ്ഥലത്ത് നിന്നും തോറ്റുപോകുന്നതിൽ ഒരു വ്യക്തി അവിടുന്ന് ജയിച്ചു തിരിഞ്ഞോടി നാട്ടിൽ പട്ടണത്തിൽ അറിയിക്കുവാൻ, ഏലിയോട് അറിയിക്കാൻ. നാട് വാഴുന്നത് ഏലിയാണ്, നാടിനെ ഭരിക്കുന്നത് ഏലിയാണ്, ഇസ്രായേൽ ജനങ്ങളെ ഭരിക്കുന്നത് ഏലിയാണ്. ഏലിയോട് അറിയിക്കുവാൻ വന്നപ്പോൾ ഏലി നന്നേ വയസ്സ് എന്ന മനുഷ്യനായിരുന്നു. ഏലി വാതിൽക്കൽ പടിവാതിൽക്കൽ ഒരു കസേരയിൽ ഇരിക്കുവാണ്. ഏലിയോട് പറഞ്ഞു, നിൻ്റെ മക്കൾ രണ്ടുപേരും മരിച്ചുപോയി, അത് അറിയിക്കുവാൻ വേണ്ടി ഞാൻ നിൻ്റെ അടുക്കൽ ഓടി വരികയാണ്. അതറിയിച്ചതും കേട്ടപാടെ ഏലിയുടെ രണ്ട് പുത്രന്മാരും മരിച്ചു. ഏലിക്ക് അതിനേക്കാൾ വിഷമമായത് ദൈവത്തിൻ്റെ പെട്ടകം, ദൈവത്തിൻ്റേതായി എഴുതിയപ്പെട്ട പെട്ടകം, ഇത് ആർക്ക് അത് പിടിക്കപ്പെട്ടു പോയി? ഫെലിസ്തീർ അത് കൊണ്ടുപോയി. ഫെലിസ്തീർ അത് കൊണ്ടുപോയതിനെ ഓർത്ത് ദുഃഖിച്ച് ഏലി പിറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു എന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഏലിയെക്കുറിച്ച് തെറ്റൊന്നും കണ്ടില്ലെങ്കിലും ദൈവം ഒരു തെറ്റ് കണ്ടു. മക്കൾ നല്ല നിലയിൽ തെറ്റില്ലാതെ ജീവിക്കുവാൻ ഏലി അതിനതൊക്കെ പ്രേരിപ്പിക്കുന്നതായിട്ടുണ്ട്. പക്ഷേ ഏലി പലപ്പോഴും മക്കൾ വശനയോടെ പറയുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ദൈവജനം പറഞ്ഞു കേൾക്കുന്നത് ശരിയല്ലല്ലോ, നിങ്ങൾ തെറ്റുകാരാണോ, അതിൽ നിന്നും പിന്മാറണമെന്ന് ഏലി പറയുന്നുണ്ടെങ്കിലും ദൈവം നോക്കിയപ്പോൾ ശരിയായ രീതിയിൽ വളർത്തിയില്ല, ശരിയായ രീതിയിൽ അവർ പ്രവർത്തിച്ചില്ലാത്തതിന് ഏലിക്കും പണിഷ്മെൻറ്റ് കൊടുത്തതാണ്. ഏലി പിറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞു മരിച്ചു എന്നാണ് എഴുതി വിശുദ്ധ ബൈബിളിൽ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ആദ്യ ഭാഗത്ത് എഴുതിയിരുന്നത്. ശമൂവേൽ ആദ്യത്തെ 24 അധ്യായങ്ങളും ശമൂവേൽ തന്നെയാണ് ഈ എഴുത, നമ്മൾ ഈ പറഞ്ഞതായ ശമൂവേൽ തന്നെയാണ് എഴുതപ്പെട്ടതെന്നാണ്. അതിനുശേഷം നയപാലകനായിട്ട് വന്നത് ശമൂവേൽ തന്നെയാണ്. പുരോഹിതനായിട്ടും ഈ ശമൂവേൽ തന്നെയാണ്. എൽഖാനയുടെ പുത്രനായ ശമൂവേൽ, ഹന്നയുടെ പുത്രനായ ശമൂവേൽ നാടുവാഴിയായിട്ട്
അതായത് ന്യായാധിപനായിട്ട് വന്നു. ശമുവേലിനെ വീണ്ടും ന്യായാധിപൻ ചെയ്തുമ്പോൾ ശമുവേലിൻ്റെ കാലത്ത് തന്നെ പിന്നെ രാജവാഴ്ചയ്ക്കൻ രാജാവിനെയും ചക്രവർത്തിയെയും ശമുവേൽ തന്നെയാണ് സീറ്റിൽ ഇരുത്തിയത്. അവസാനം ശമുവേൽ അന്ന് മരിക്കുന്നത് 25-ാം അധ്യായത്തിൽ പറഞ്ഞു. അതായത് 24 അധ്യായങ്ങളും ശമുവേൽ തന്നെ എഴുതിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിനുശേഷം നാഥാൻ പ്രവാചകനാണ് ഈ പുസ്തകം പൂർത്തീകരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം നിർത്തുന്നു. അതിന് മുൻപായിട്ട് പറയുന്നത്, തെറ്റ് ചെയ്തതായ ഏലിയുടെ മക്കൾ മരിച്ചുപോയി. മരിച്ചുപോകുന്നല്ല, മാത്രമല്ല അവരെ തെറ്റ് ചെയ്തതിനാൽ ഇസ്രായേൽ ജനങ്ങളിൽ നല്ലൊരു ഭൂരിഭാഗം പേര്, അതായത് 30,000-ത്തിന് മുകളിൽ പേര് യുദ്ധം ചെയ്യുന്ന ചെറുപ്പക്കാര് അവർ ഫിലിസ്തീനോടുള്ള യുദ്ധത്തിൽ തോറ്റുപോയി. എപ്പോഴൊക്കെ ഇസ്രായേൽ ജനങ്ങൾ തെറ്റ് ചെയ്യുന്നുവോ അപ്പോഴൊക്കെയും ശത്രുക്കളുടെ മുൻപിൽ തോറ്റുപോവുകയാണ് ചെയ്യുന്നത്. അതാണ് ദൈവം കൊടുക്കുന്നതായ ഒരു പണിഷ്മെൻ്റ്. എപ്പോഴൊക്കെ ഇസ്രായേൽ ജനങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ, അവരിൽ തെറ്റ് കുറ്റം ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ അവരെ ശത്രുക്കളുടെ മുൻപിൽ തോറ്റുപോവുകയും ചെയ്യുന്നുണ്ട്. അതാണ് വിശുദ്ധ ബൈബിളിലെ ഈ ചരിത്ര പുസ്തകമായ ശമുവേലിൻ്റെ പുസ്തകത്തിൽ ഈ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഇസ്രായേൽ ജനങ്ങളുടെ ഒരു ചരിത്രമാണ് ഇതെഴുതുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ കണ്ടത്, തെറ്റ് ചെയ്തവരായ ഏലിയുടെ പുത്രന്മാർ മരിച്ചുപോയി. തെറ്റ് ചെയ്യാതെ, അതാണ് ഒരു ഉദാഹരണം പറയുന്നത്, മനുഷ്യർ തെറ്റ് ചെയ്യാതെ ജീവിക്കണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. നാം എല്ലാവരും തെറ്റ് ചെയ്യാതെ, കുറ്റം ചെയ്യാതെ ദൈവഹിതപ്രകാരം ജീവിക്കണം എന്നുള്ളതാണ് ഈ പാഠഭാഗം കൊണ്ട്, ഈ ശമുവേലിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു.